ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം സോഷ്യൽ മീഡിയാസിലൊക്കെ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസിലൊക്കെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. കനേഡിയൻ പ്രൊവിൻസായ ന്യൂ ഫൗണ്ട്ലാൻഡിലേക്ക് ഇന്ത്യൻ നഴ്സസിനെ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ന്യൂസ് ഒരു 2 മാസത്തോളമായി വളരെയധികമായിട്ട് പ്രചരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അതിൻ്റെ ബേസിൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഒക്കെ എനിക്ക് നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ എനിക്ക് ഒത്തിരി എൻക്വയറീസ് വന്നായിരുന്നു അതിനെപ്പറ്റി. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളിവിടെ ആയതുകൊണ്ട് അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം പിന്നെ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അതൊരു റിക്രൂട്ടിംഗ് ഏജൻസി ചെയ്തേക്കുന്ന ഇന്ത്യയിലെ ഒരു നാട്ടിലെ പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. ബേസിക്കലി ഇവരെല്ലാം പറഞ്ഞു വെക്കുന്നത് എന്നാന്ന് വെച്ചാൽ അവിടുന്ന് ഇവിടുന്നുള്ള അതോറിറ്റീസ് അവിടെ പോയി ഡയറക്റ്റ് ആയിട്ട് നഴ്സസിനെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോൾ അവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വന്ന് നഴ്സാകാം. ഇതാണ് എല്ലാ വീഡിയോസിൻ്റെയും കാതലായ കാര്യം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ന്യൂ ഫൗണ്ട്ലാൻഡിൽ നിന്നുള്ള ഹെൽത്ത് അതോറിറ്റീസ് അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. സെയിൻറ്റ് മാർത്താസ് പോലുള്ള ഹോസ്പിറ്റൽസിൽ അവർ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരവിടെ മീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷേ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കൃത്യമായിട്ട് അതിനകത്ത് കാണാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഇന്ത്യൻ നഴ്സസിനെ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിലൊരിക്കലും അവർ ഇവിടെ ഡയറക്റ്റായിട്ട് വന്ന് നിങ്ങൾക്ക് RN ആയിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ഒരു ക്ലാരിറ്റി എവിടെയും തന്നിട്ടില്ല. കാരണം കാനഡയിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ പല കടമ്പകളുണ്ട്. അപ്പം നിങ്ങൾ ന്യൂഫൗണ്ട്ലാൻഡിലേക്ക് ഡയറക്റ്റായിട്ട് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വരാമോ? ഇപ്പം കാനഡയിൽ ന്യൂഫൗണ്ട്ലാൻഡ് എന്നല്ല, ഏത് പ്രൊവിൻസിലേക്ക് നിങ്ങൾ വന്നാലും ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾ ഒരു നഴ്സിംഗ് അസസ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് നാഷണൽ നഴ്സിംഗ് അസസ്മെൻറ്റ് സർവീസ് എന്ന് പറയുന്നത് ഒരു ക്രെഡൻഷ്യലിംഗ് ചെയ്യണം. അത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യലിംഗ് ആണ്. അത് ചെയ്തതിന് ശേഷം അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ട്, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ കമ്പയറബിൾ ആണോ, കനേഡിയൻ എഡ്യൂക്കേഷനുമായിട്ട് കമ്പയറബിൾ ആണോ അല്ലെങ്കിൽ നോൺ കമ്പയറബിൾ ആണോ എന്നാണ് ബേസിക്കലി അത് നോക്കുന്നത്. അപ്പോൾ അതിനുശേഷം കിട്ടുന്ന റിപ്പോർട്ട് നമ്മൾ അതാത് പ്രൊവിൻസിൻ്റെ, നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രൊവിൻസിൻ്റെ കോളേജ് ഓഫ് നഴ്സിംഗിൽ സബ്മിറ്റ് ചെയ്യുക. അതിൻ്റെതായ ഫീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റൂ. അത് ജസ്റ്റ് അസസ്മെൻറ്റ് മാത്രം കഴിഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടില്ല. അതിനുശേഷം എൻക്ലെക്സ് RN അഥവാ RN ലൈസൻസിങ് എക്സാം പാസ്സാവേണ്ടതുണ്ട്. ഈ ഒരു എക്സാം ഇല്ലാതെ കാനഡയിൽ ഒരാൾക്കും രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ഞാൻ എനിക്ക് വന്ന ഈ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയുടെ വീഡിയോയ്ക്കകത്ത് അവർ പറയുന്നത് വെച്ച് നിങ്ങൾ എക്സ്പ്രസ് എൻട്രിയിൽ എൻറോൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ബേസിക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എല്ലാം ക്രെഡൻഷ്യലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ പിന്നെ റെഫറൻസ് ലെറ്ററുകളൊക്കെ സംഘടിപ്പിച്ചു വെച്ചേക്കുന്നവരാണോ, ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ അതിനകത്തൊന്നും ഒരു സത്യമില്ല. ഈ ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ വിസയുടെ ഒരു പ്രോസസ്സിങ്ങും ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള പ്രോസസ്സിങ്ങും രണ്ടും രണ്ടാണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു RN ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കുറേ സ്റ്റെപ്സുകൾ നമ്മൾ ഫോളോ ചെയ്താലേ പറ്റുള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷേ ഇതിനെല്ലാം കാലതാമസം എടുക്കുന്നതുമാണ്. അപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അവർ ഈ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സ്പീച്ചുകളിലോ ഒക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല ഇവിടെ NNAs വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് RN ലൈസൻസിങ് എക്സാം വേണ്ട, എൻക്ലിക്സ് RN നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് അവർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അവരുടെ ഒരു വെബ്സൈറ്റിലും അങ്ങനെ ഒന്ന് കാണാൻ സാധിക്കില്ല. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് ഈ സ്റ്റെപ്പുകളെല്ലാം ഫോളോ ചെയ്യാതെ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു RN ആയിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് ന്യൂ ഫൗണ്ട്ലാൻഡ് എന്നല്ല, ഒരു പ്രൊവിൻസിലും പറ്റില്ല. അപ്പം അതിനെന്ത് സൊല്യൂഷനാണ് അവർ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ന്യൂ ഫൗണ്ട്ലാൻഡ്സ് എന്തെങ്കിലും ഒരു എന്താ വേവിങ് ക്രൈറ്റീരിയാസോ അല്ലെങ്കിൽ ഒരു പുതുതായിട്ടുള്ള പാത്വേ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ,
ലാംഗ്വേജ് അവരെങ്ങനെയാണ് വീവ് ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റി ഒന്നും ഒരു ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളെ അവർ തന്നിട്ടില്ല. അപ്പോൾ ഈ പ്രചരിക്കുന്ന ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരവിടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഇനീഷ്യൽ ഭാഗം എന്നുള്ളൊരു രീതിയിൽ അവിടെ പോയി മീറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അവർ അതിനകത്തൊരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? വെൽക്കമിംഗ് ഇന്ത്യ അറ്റ് gov.nl.ca. അത് നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ ഒരു റെസ്യൂം അയച്ചു കൊടുക്കുക. അത് കനേഡിയൻ ഫോർമാറ്റിലായിട്ടുള്ള CV അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരത് നോക്കി നിങ്ങളുടെ എല്ലാ ക്രൈറ്റീരിയാസൊക്കെ മീറ്റ് ചെയ്യുന്നതാണെങ്കിൽ അവർ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കും എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് വേറൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രചരിക്കുന്ന ന്യൂസുകളിലൊന്നും പലതിനും ഒരു അടിസ്ഥാനമില്ല. എല്ലാം സത്യമല്ലെന്നല്ല, പക്ഷേ അതിൽ ഇപ്പം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോകാം എന്ന് പറയുന്നതിലൊന്നും ഒരു സത്യമില്ല. പിന്നെ നിലവിൽ ന്യൂഫൗണ്ട്ലാൻഡിൽ നിന്ന് നമുക്ക് ഇന്ത്യയിലൊന്നും ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളെയും അവർ ഇതിനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഏജൻസി പറയുകയാണ് ഞങ്ങൾ ന്യൂഫൗണ്ട്ലാൻഡിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ ദയവായി അവിടെ പോയി നിങ്ങളുടെ കാശ് കളയാതിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ രജിസ്റ്റേർഡ് നേഴ്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറുകളെ പറ്റി, അതിൽ NNAS എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യലിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മളിവിടെ മൈഗ്രേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന വെസ് ഐകാസ് അതുപോലെയൊക്കെയുള്ള ഒരു അസസ്മെൻറ്റ് ആണ്. അത് പക്ഷേ നഴ്സിംഗിൻ്റെ അസസ്മെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം ന്യൂഫൗണ്ട്ലാൻഡ് അതുപോലെ എന്തെങ്കിലും പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി ഒന്നും ഒരു ക്ലാരിറ്റി ഇതുവരെ ഇല്ല. ചിലപ്പോൾ ചെയ്യുമായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ നമ്മൾ കാത്തിരുന്നേ മതിയാവുള്ളൂ. അതിനിടയ്ക്ക് ഒരു ഫ്രോഡായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ചെന്ന് പെടാതിരിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ചില പ്രൊവിൻസുകളൊക്കെ, അതായത് ബ്രിട്ടീഷ് കൊളംബിയ, ഈ മാസം ഒരു പൈലറ്റ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നേഴ്സസിന് വേണ്ടി. അതവർ NNAS വേവ് ചെയ്തിട്ട്, അതായത് NNAS നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് പകരം ICAS WAS പോലെയുള്ള ഒരു 3-4 അവർ കൊടുത്തിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്, പകരം ചെയ്യാവുന്നത്. എങ്കിലും ബാക്കി സ്റ്റെപ്പുകളൊക്കെ സ്റ്റിൽ ആപ്ലിക്കബിൾ ആണ്. അതായത് നമ്മളിത് കഴിയുമ്പോൾ കോളേജ് ഓഫ് നഴ്സിംഗിൽ അപ്ലൈ ചെയ്യുന്നതും എൻക്ലക്സ് ആരും ക്ലിയർ ചെയ്യണം എന്നുള്ളതുമെല്ലാം സ്റ്റിൽ എല്ലാ പ്രൊവിൻസിലും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഈ പ്രചരിക്കുന്ന ന്യൂസുകൾ കണ്ടുകൊണ്ട് അതിന് അതെല്ലാം സത്യമാണെന്ന് വിചാരിച്ച് ദയവായിട്ട് നിങ്ങൾ ഏജൻസികളിലോ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്കോ ഒന്നും പൈസ കൊടുത്ത് കുടുങ്ങാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഇതിനെക്കുറിച്ച് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുവരെ ബൈ.